ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ മലയാളികൾ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു കുഞ്ഞുമോൻ മുഹമ്മദിൻ്റെ ചികിത്സക്ക് ഒരാഴ്ച കൊണ്ട് 18 കോടി സമാഹരിച്ച വാർത്ത. ഒരുപാട് സന്തോഷം തോന്നുന്നു എല്ലാവരും ഇങ്ങനെ ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് നീങ്ങിയതിൽ. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയ തുക ഒരിക്കലും പ്രതീക്ഷിച്ചതുപോലും ഇല്ല. എന്നാലും ഞങ്ങളുടെ എല്ലാവരുടെയും ഒത്തൊരുമ കൊണ്ടാണ് ഇത് സാധിച്ചത്. സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്, എന്തുകൊണ്ടാണ് ഒറ്റ ഡോസ് മെഡിസിന് ഇത്രയധികം, ഈ 18 കോടിയോളം രൂപയാവുന്നതെന്ന്. ഈ അസുഖത്തിന് നമ്മൾ പറയുന്ന പേരാണ് സ്പൈനൽ മസ്കുലർ അട്രോപ്പി. ഈ സ്പൈനൽ മസ്കുലർ അട്രോപ്പി എന്ന് പറയുന്നത് ഒരു പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ ജീനിലുണ്ടാകുന്ന ഡിഫക്ട്സ് കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. സോ സ്പൈനൽ മസ്കുലർ അട്രോപ്പി ഉണ്ടാകുന്നതിന് കാരണം SMN പ്രോട്ടീൻ്റെ അഭാവമാണ്. അപ്പോൾ ഈ SMN പ്രോട്ടീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മസിൽസിന് വേണ്ടി, മസിൽസ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ആവശ്യമുള്ള പ്രോട്ടീൻസാണ് SMN പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഈ SMN പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമുള്ള ജീൻ എന്ന് പറയുന്നത് SMN1 ജീനാണ്. അപ്പോൾ ഇത്തരം പേഷ്യൻസിൽ ഈ ജീൻസിൻ്റെ കുറവ് അല്ലെങ്കിൽ ഈ ജീൻസിൻ്റെ എന്തെങ്കിലും ഡിഫക്ട്സ് കൊണ്ടാണ് ഈ ഒരു അസുഖം വരുന്നത്. അങ്ങനെ ഈ ജീൻസിൻ്റെ ഡിഫക്ട്സ് കാരണം SMN പ്രോട്ടീൻ ഈ പേഷ്യൻസിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് മസിൽസിൻ്റെ പ്രവർത്തനം തകരാറിലാവുന്നത്. ഈ സ്പൈനൽ മസ്കുലർ അട്രോപ്പി നമുക്ക് ചികിത്സിക്കാനുള്ള ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നതാണ് ഈ സോലെൻജെസ്മ. 18 കോടി രൂപ വരുന്ന സോലെൻജെസ്മ എന്നുള്ള ഈ മരുന്ന്. ഈ അസുഖം ബാധിച്ച കുട്ടിയുടെ കോശത്തിലെ ന്യൂക്ലിയസിലേക്ക് നമ്മൾ പുതുതായിട്ടൊരു SMN1 ജീൻ നൽകുകയാണ് ഈ ട്രീറ്റ്മെൻറ്റ് വഴി ചെയ്യുന്നത്. അങ്ങനെ പുതുതായിട്ടൊരു SMN1 ജീൻ കുട്ടിയുടെ ശരീരത്തിലേക്ക് നൽകുമ്പോൾ അവിടെ SMN1 പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും മസിൽസിൻ്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യും. അങ്ങനെയാണ് സോലെൻജെസ്മ എന്ന മെഡിസിൻ്റെ ലക്ഷ്യമായി കണക്കാക്കുന്നത്. ഈ ജീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈറസ്, ഒരു പ്രത്യേക തരം വൈറസിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത്തരം വൈറസിന് വിളിക്കുന്ന പേരാണ് AAV9 വൈറസ്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് 2 വയസ്സിന് താഴെയാണ് ഈ ഒരു ചികിത്സാരീതി ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നത്. ഇങ്ങനെയുള്ളൊരു ജീൻ തെറാപ്പി ആയതുകൊണ്ടാണ് ഈ ഒരു ചികിത്സ ഇത്രയധികം കോസ്റ്റ്ലിയായി മാറിയത്. മുഹമ്മദ് മോൻ്റെ ചികിത്സയ്ക്ക് ഇനിയും ഒരുപാട് സ്റ്റെപ്സ് ബാക്കിയുണ്ട്. എന്തായാലും കുട്ടി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.